ഗുരുവായൂരിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ്. അക്രമ സ്വഭാവം കാരണം 28 വർഷമായി ഗുരുവായൂരിൽ നിന്നും പുറത്താക്കപ്പെട്ട കൊമ്പൻ ഇപ്പോൾ ഗുരുവായൂരിൽ വെച്ച് തന്നെ രണ്ടാം പാപ്പനെ കൊലപ്പെടുത്തിയെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ്. ഗുരുവായൂർ ആനക്കോട്ടയിലെ ചന്ദ്രശേഖരൻ എന്ന ആനയാണ് പാപ്പൻ രതീഷിനെ ക്രൂരമായി കുത്തിയും ചവിട്ടിയും കൊലപ്പെടുത്തിയത്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പാപ്പാനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം നടക്കുന്നത്. അക്രമ സ്വഭാവം കാരണം 28 വർഷമായി പുറത്തിറക്കാതിരുന്ന ഒറ്റക്കൊമ്പൻ ചന്ദ്രശേഖരനെ ഈയിടെയാണ് പുറത്തേക്ക് എഴുന്നള്ളിച്ചൊക്കെ തുടങ്ങിയത്. കെട്ടുതറയിൽ തളച്ചിരുന്ന കൊമ്പൻ ചന്ദ്രശേഖരനെ വൃത്തിയാക്കുന്നതിനിടെ രതീഷ് പിന്നിലൂടെ ആനയുടെ പുറത്തു കയറുമ്പോൾ തുമ്പിക്കൈ കൊണ്ട് പാപ്പാനെയെടുത്ത് തറയിലിട്ട് കുത്തുകയായിരുന്നു. പിന്നീട് ചവിട്ടുകയും മസ്തകം കൊണ്ട് ഞെരിച്ചതിനു ശേഷം എടുത്തെറിയുകയുമായിരുന്നു. ഉടൻ തന്നെ മറ്റു പാപ്പാൻമാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. ഒന്നാം പാപ്പൻ അവധിയായിരുന്നതിനാലാണ് രതീഷ് ചുമതലയേറ്റത്. ചന്ദ്രശേഖരൻ എന്ന ആന കാലാകാലങ്ങളായി കേഡി ലിസ്റ്റിൽപ്പെട്ട് കെട്ടുതറയിൽ തന്നെ തളച്ചിരിക്കുകയായിരുന്നു. അതേസമയം അക്രമ സ്വഭാവം കാരണമാണ് കാൽനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആനക്കോട്ടയിലേക്ക് ചന്ദ്രശേഖരനെ മാറ്റിയത്. 60 വയസ്സുകാരനെ ഒറ്റക്കൊമ്പൻ ഗുരുവായൂർ ചന്ദ്രശേഖരൻ 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഗുരുവായൂരപ്പനെ ദർശിക്കാനെത്തിയത്. ഇതിനു മുമ്പും പാപ്പാനെ ഉപദ്രവിക്കുകയും അതുകൂടാതെ സിനിമാ തിയേറ്റർ ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ചന്ദ്രശേഖരനെ ആനക്കോട്ടയിലേക്ക് മാറ്റിയത്. ഉത്സവത്തിന് എഴുന്നള്ളിച്ച മറ്റ് ആനകളെയും ചന്ദ്രശേഖരൻ ഇതിനു മുമ്പ് ആക്രമിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. വേനൽക്കാലമാണ് കേരളത്തിലെ ഉത്സവ സീസണെങ്കിലും വേനൽക്കാലങ്ങളിൽ ആനയ്ക്ക് മദം പൊട്ടലുള്ളതിനാൽ ഉത്സവങ്ങളിൽ ഇവയെ എഴുന്നള്ളിക്കുന്നതൊക്കെ ഏറെ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരനെ മറ്റുള്ളവരുമായി സൗഹൃദത്തോടെ ഇടപഴകാനും അനുസരണയോടെ പെരുമാറാനുമൊക്കെയായിരുന്നു ആനക്കോട്ടയിൽ പരിശീലിപ്പിച്ചത്. വ്യാഴാഴ്ച ക്ഷേത്രത്തിലെത്തിച്ച ആനയ്ക്ക് നിവേദ്യച്ചോറും മറ്റ് പ്രസാദങ്ങളുമൊക്കെ നൽകിയിരുന്നു. ഏറെ നാളുകൾക്ക് പിന്നാലെ പുറത്തിറങ്ങിയതിനാൽ ചന്ദ്രശേഖരൻ എങ്ങനെ പെരുമാറും എന്നോർത്ത് എല്ലാവർക്കും ഭയമുണ്ടായിരുന്നു. ദേവസ്വം ചെയർമാൻ വി കെ വിജയനും അഡ്മിനിസ്ട്രേറ്റീവ് കെ വിനയനും മായാദേവി എന്നിവർ വലിയ പിന്തുണയാണ് ചന്ദ്രശേഖരന് നൽകിയത്. അക്രമ സ്വഭാവം കാരണം ആനത്താവളത്തിലെ ചങ്ങലക്കുരുക്കിൽ തളച്ചിട്ട നിലയിലായിരുന്നു ഇതുവരെ ചന്ദ്രശേഖരൻ. ഏറെ നാളായി ആനത്താവളത്തിനകത്ത് പ്രദർശനമൊക്കെ പതിവുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ചന്ദ്രശേഖരനെ പുറത്തിറക്കാറില്ലായിരുന്നു. പാപ്പാന്മാരെ അനുസരിക്കാത്ത പ്രകൃതമായതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരനെ പുറത്തിറക്കാൻ പാപ്പാന്മാരും മടിച്ചിരുന്നു. ഒന്ന് മയപ്പെട്ടതോടെയാണ് ഉത്സവ പറമ്പുകളിലേക്ക് ഗുരുവായൂരിന്റെ തലയെടുപ്പോടെ ചന്ദ്രശേഖരനെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരാൻ ദേവസ്വം തീരുമാനിച്ചത്. ഇതിനിടെയാണ് ആന വീണ്ടും അക്രമാസക്തനായത്. രണ്ടാം പാപ്പൻ രതീഷിനെയാണ് ആന തന്റെ ഒറ്റ കൊമ്പുകൊണ്ട് കുത്തിയത്. ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പാപ്പാനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒന്നാം പാപ്പൻ അവധിയായിരുന്നതിനാലാണ് രണ്ടാം പാപ്പൻ വെള്ളം കൊടുക്കാനെത്തിയത്. വെള്ളം കൊടുക്കുന്നതിനിടെയാണ് ആന പ്രകോപിതനായതും. മതപ്പാട് കാലത്ത് ചങ്ങല പൊട്ടിക്കുന്നത് ഒറ്റക്കൊമ്പന്റെ പതിവായിരുന്നു. നീരിൽ തളച്ച സമയത്ത് ഇടഞ്ഞ ചങ്ങല പൊട്ടുന്നതിനെ തുടർന്ന് 3 തവണ മയക്കുവെടിയൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കെ എൻ ബൈജു എന്ന പാപ്പാനാണ് കഴിഞ്ഞ 2 വർഷമായി ചന്ദ്രശേഖരനെ പരിപാലിക്കുന്നത്. 22 വർഷമായി സിദ്ധാർത്ഥൻ എന്ന ആനയുടെ പാപ്പാനായിരുന്നു ബൈജു. ബൈജുവിന്റെ മേൽനോട്ടത്തിൽ 3 പാപ്പാന്മാർ ചേർന്ന് ചന്ദ്രശേഖരനെ അനുസരണക്കാരനാക്കി മാറ്റിയിരുന്നു. ചെറുപ്പത്തിലാണ് ചന്ദ്രശേഖരന് തന്റെ കൊമ്പ് നഷ്ടപ്പെട്ടത്. വിരിഞ്ഞ മസ്തകവും ആകാരവും ഉയരവുമുള്ള ചന്ദ്രശേഖരൻ തിരികെ എഴുന്നള്ളത്തിനെത്തിയത് തന്നെ ആനപ്രേമികൾക്കെല്ലാം തന്നെ സന്തോഷ വാർത്തയായിരുന്നു. എന്നാൽ ഈ സംഭവത്തോടെ എല്ലാവരും നിരാശയിലാണ്. ചന്ദ്രശേഖരന് കൃത്രിമ കൊമ്പ് കടുപ്പിച്ച് നൽകാമെന്നും ഏറ്റിരുന്നതാണ്. ശീവേരി എഴുന്നള്ളിപ്പുകളിൽ സജീവമായിരുന്ന ആന പാപ്പാനെ കുത്തിക്കൊന്നത് ആനപ്രേമികൾക്കിടയിൽ തന്നെ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.